വന്നിറങ്ങിയ ഓട്ടോറിക്ഷ പോലെ ഒരു ചിഹ്നം കിട്ടുമെന്ന് കരുതി കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. മറ്റൊരു പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ ക്ഷണിച്ചു വരുത്തി സ്ഥാനാർത്ഥിയാക്കേണ്ട സാഹചര്യവും ബി ജെ പിക്ക് ഉണ്ടാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കേട്ടു, വർഗീയ വോട്ടുകൾ വേണ്ട, വർഗീയവാദികളുടെ വോട്ടുകൾ വേണ്ട എന്നൊക്കെ. എന്തായാലും ന്യൂനപക്ഷ പ്രീണനത്തിന് മതേതരത്വം പറയുന്ന യു ഡി എഫ്, ന്യൂനപക്ഷ പ്രീണനം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്ന യു ഡി എഫ് അതേ കാര്യം തന്നെയാണ് സ്ഥാനാർത്ഥിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. പിസിസിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനറായി കഴിഞ്ഞ 7-ാം തീയതി വരെയൊക്കെ പോസ്റ്റിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ചീത്ത പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ് ഇപ്പോൾ സഖാവ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളികൾക്ക് മുന്നിൽ വിജയശ്രീലാളിതനായി നിൽക്കുന്നത് നമ്മൾ കണ്ടത്. എന്തൊരു വിരോധാഭാസമാണ്, ഓന്തു മാറുമോ ഇതുപോലെ എന്നൊക്കെ. കോൺഗ്രസ്സുകാർ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതെ നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി, ഡോക്ടർ പി സരിൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസ് അല്ല. മുദ്ര മാറിപ്പോകാതെ രണ്ട് പാർട്ടികളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നിർണായകമാണ് പാലക്കാട്ട്, കാരണം പാലക്കാട്ട് എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അങ്ങനെ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതുവരെ പാലക്കാട് കണ്ടതിനേക്കാൾ ഏറ്റവും വാശിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ വാശിയുള്ളതാകാൻ പോകുന്നു പാലക്കാട്ട് എന്നുള്ളതാണ്. അവിടെ പാലക്കാട്ട് ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോവുകയാണ് എങ്കിൽ, അതായത് ഡോക്ടർ സരൺ അവകാശപ്പെടുന്നത് പോലെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്ത് യു ഡി എഫിലേക്ക് പോകാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ജയസാധ്യത, നോർമൽ സാധ്യത എന്ന് പറയുന്നത് ബി ജെ പിക്കാണ്. കാരണം അവിടെയുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന നിഷ്പക്ഷരായ ആളുകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഇപ്പോൾ ഉള്ളത് ബി ജെ പിക്കാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ ചങ്കിടിപ്പിക്കുന്നുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ബി ജെ പി പടിപടിയായി കാണിക്കുന്ന വളർച്ചയുടെ ഏറ്റവും വലിയ വളർച്ചാ നിരക്ക് കാണിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വാഭാവിക വളർച്ചയാണ്, പെട്ടെന്ന് വോട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നതല്ല, കൺസിസ്റ്റന്റ് ആണ് പാലക്കാട്ടെ വോട്ട് വളർച്ച. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചാൻസ് ഓഫ് വിന്നിംഗ് ഉണ്ട് എന്നുള്ളത് ബി ജെ പിയും തിരിച്ചറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി ആയിട്ടില്ല അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിനപ്പുറം ആര് സ്ഥാനാർത്ഥി ആയാലും ചിഹ്നം താമരയായിരിക്കും. അവിടെ ചിഹ്നമില്ലാതെ നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കില്ല ഇടതുപക്ഷത്തെ പോലെ, അല്ലെങ്കിൽ വന്നിറങ്ങിയ ഓട്ടോറിക്ഷ പോലെ ഒരു ചിഹ്നം കിട്ടുമെന്ന് കരുതി കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. മറ്റൊരു പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ ക്ഷണിച്ചു വരുത്തി സ്ഥാനാർത്ഥിയാക്കേണ്ട സാഹചര്യവും ബി ജെ പിക്ക് ഉണ്ടാകില്ല. ഇവിടെ നോക്കൂ, എൽ ഡി എഫ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ അഭിമാനത്തോടെയാണ് നിർവഹിച്ചത്. കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനറായി കഴിഞ്ഞ 7-ാം തീയതി വരെയൊക്കെ പോസ്റ്റിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ചീത്ത പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ് ഇപ്പോൾ സഖാവ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളികൾക്ക് മുന്നിൽ വിജയശ്രീലാളിതനായി നിൽക്കുന്നത് നമ്മൾ കണ്ടത്. എന്തൊരു വിരോധാഭാസമാണ്, ചില കമന്റുകളൊക്കെ ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു, ഓന്തു മാറുമോ ഇതുപോലെ എന്നൊക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മാറ്റം ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള കൈമാറ്റങ്ങൾ, ഇതുപോലെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അതൊക്കെ വോട്ടിന്റെ കാര്യത്തിലായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ സ്ഥാനാർത്ഥി ഇല്ലാത്ത സ്വന്തം സഹോദരന് ഒരു സ്ഥാനാർത്ഥി വരെ കോൺഗ്രസ് കൊടുത്തിരിക്കുകയാണ്. എന്ത് നല്ല മനസ്സുള്ള മനുഷ്യരാണ് അല്ലേ. നീ എന്നെ കളിയാക്കുക. അപ്പോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തവണ രണ്ട് സ്ഥാനാർത്ഥികളും. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതെ നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി, ഡോക്ടർ പി സരിൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസ് അല്ല. മുദ്ര മാറിപ്പോകാതെ രണ്ട് പാർട്ടികളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നോക്കി കളിച്ചില്ലേ, ഇതും അവൻ അങ്ങ് കൊണ്ടുപോവേ. അയ്യോ, പ്രശ്നമാവോ. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്തായാലും അതിന്റെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും, ചിഹ്നം താമര തന്നെയായിരിക്കും. അപ്പോൾ അണികൾക്കും അനുഭാവികൾക്കും അവിടുത്തെ പ്രവർത്തകർക്കും എല്ലാം ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അതിൽ പോയി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് കൊടുക്കേണ്ട വോട്ടുകൾ അത് ഡോക്ടർ പി സരിൻ എന്ന് പറയുന്ന ഇന്നലെ വന്നയാൾക്ക് കൊടുക്കണോ എന്നുള്ളത് ഇടതുപക്ഷം തീരുമാനിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കണ്ടവരും കേട്ടവനൊക്കെ കൂടെ കൊണ്ടുനടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലും. എന്തായാലും കഴിഞ്ഞ ആഴ്ച വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അടക്കം പറഞ്ഞ കാര്യങ്ങൾ ചെറിയ വാചകങ്ങളിലൊന്നുമല്ല ഡോക്ടർ പി സരൺ പറഞ്ഞത് എന്നുള്ളത് അടിയുറച്ച പാർട്ടി വിശ്വാസികളായ അല്ലെങ്കിൽ അടിയുറച്ച പാർട്ടിക്കാരായ കേഡർ സ്വഭാവമുള്ള ആളുകൾക്ക് അത് അത്ര പെട്ടെന്ന് ദഹിക്കുമോ എന്നുള്ളത് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ നവംബർ 23 നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. ഉല്ലാസ് ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവിടെ കാണിച്ചു കൂട്ടിയ വൃത്തികെട്ട നാറിയ പ്രവൃത്തികൾ കാരണമല്ലേ. ഇന്ന് ഒറ്റപ്പാലത്ത് ത്രിവർണ നിറമുള്ള ഷോളൊക്കെ ഇട്ട് പ്രചാരണത്തിന് ഇറങ്ങി നടന്നിരുന്ന, ത്രിവർണ നിറമുള്ള പതാകയ്ക്ക് ചുവട്ടിൽ നിന്നിരുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഡോക്ടർ പി സരിന ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡോക്ടർ എം വി ഗോവിന്ദനും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ഒക്കെ കൺകണ്ട ദൈവങ്ങളായി മാറുന്നു. എന്തായാലും അതൊക്കെ കണ്ടിരിക്കാൻ രസമുണ്ട്. കേട്ടിടത്തോളം ഇത് അഭിനേഷ് എന്ന രോഗമാകാനാണ് സാധ്യത. നമ്മൾ ഈ കളിയിലില്ല, നമ്മൾ കണ്ടു നിന്നാൽ മതി എന്ന് അയ്യപ്പനും കോശിയും സിനിമയിൽ പറഞ്ഞതുപോലെയാണ് ബി ജെ പി എന്തായാലും ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ജില്ലാ നേതൃത്വം, സി പി ഐ എമ്മിന്റെ ജില്ലാ നേതൃത്വം കണക്ക് കൂട്ടുന്നത് കോൺഗ്രസ് വോട്ടുകൾ ചോർത്താമെന്നാണ്. പക്ഷെ കയ്യിലുള്ളതെങ്കിലും ചോർന്നു പോകാതെ സി പി ഐയും എൽ ഡി എഫും നോക്കുന്നതായിരിക്കും നല്ലത്.
നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കേട്ടു, വർഗീയ വോട്ടുകൾ വേണ്ട, വർഗീയവാദികളുടെ വോട്ടുകൾ വേണ്ട എന്നൊക്കെ. ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയില്ല. എന്തായാലും ന്യൂനപക്ഷ പ്രീണനത്തിന് മതേതരത്വം പറയുന്ന UDF, ന്യൂനപക്ഷ പ്രീണനം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്ന UDF അതേ കാര്യം തന്നെയാണ് സ്ഥാനാർത്ഥിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒരു നമ്പറല്ലേ, മാമച്ച മനസ്സിൽ കാണുമ്പോ പാച്ചനെങ്കിൽ മരത്തെ കാണും. എന്താണ് തങ്ങളുടെ യഥാർത്ഥ മതേതരത്വം എന്നുള്ളതൊക്കെ വടകരയിൽ പോയ ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അതേ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നതൊക്കെ ഡോക്ടർ പി സരൺ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് BJP ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചും UDFനെ കുറിച്ചും പറയാനുള്ളതൊക്കെ BJP പറയേണ്ടതൊക്കെ ഡോക്ടർ പി സരൺ പറഞ്ഞുകൊള്ളും. ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു എന്ന് വെച്ചാ ഇപ്പോഴല്ലേ? അല്ല, അപ്പോൾ പുറത്തുനിന്ന് കണ്ടാൽ മാത്രം മതി ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകും. വോട്ട് ചെയ്യാനായി അവർ കൃത്യമായി നവംബർ 13 പോളിംഗ് ബൂത്തിലേക്ക് പോവുകയും ചെയ്യും. ക്രോസ് വോട്ടിംഗിലേക്ക് പോകുന്നതിന് സാഹചര്യം പൂർണ്ണമായും ഇല്ലാതായി എന്നൊന്നും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയാകുമ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊടുക്കൽ വാങ്ങൽ കൂടി കൊടുത്ത സ്ഥിതിക്ക് ഇനിയും അങ്ങനെയുള്ള നീക്കങ്ങളിലേക്ക് പോകാനും BJP യെ തോൽപ്പിക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം. എല്ലാവരുടെയും പൊതുശത്രു എന്ന് പറയുന്നത് BJP ആണ്. അങ്ങനെയല്ലേ പാടുള്ളൂ. BJP ക്കെതിരെ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അൻവറിന്റെ മിൻഹാജുമുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകമായി ലക്ഷ്യമിട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ അത് അവിടെയുള്ള യുവാക്കളുടെ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മിൻഹാജിനെ ഇറക്കിയിരിക്കുന്നത് PV അൻവർ. അപ്പോൾ മിൻഹാജ് പിടിക്കുന്ന വോട്ടുകൾ അത് ആരുടെ പാളയത്തിൽ നിന്ന് ചോരുന്നതായിരിക്കും എന്നുള്ളതും നിർണായകമാണ്. അപ്പോൾ LDFഉം UDFഉം അവരവരുടെ വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്യാതെ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് MLA ആയി ഒരു BJP നേതാവ് നിയമസഭയിലേക്ക് പോകുന്ന സാഹചര്യമായിരിക്കും 23-ാം തീയതി കാണാൻ പോകുന്നത്. അതാണ് അവിടെ നാച്ചുറലി സംഭവിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നോക്കുമ്പോൾ അവിടെ അർഹത ആ രീതിയിൽ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് സി കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്കെതിരെ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഞാൻ കേട്ടതാണ് കേട്ടോ. അത് ഞാൻ അത് വ്യക്തത വരുത്തി തരാം. അവിടെ കൃഷ്ണകുമാർ പോലും അറിഞ്ഞിട്ടില്ല. അല്ല, കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗം ആവശ്യപ്പെടുന്ന കാര്യമാണ്. മുനിസിപ്പൽ കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗം എന്ന് പറയുന്നത് ഏത് വിഭാഗം? ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. വിരുദ്ധ വിഭാഗം എന്ന് പറയുന്നത് ഏത് വിഭാഗം? അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ടെന്ന് പറയുന്നു. അത് ആര് പറയുന്നില്ല. സുജി എങ്ങനെ എല്ലാത്തിലും അങ്ങനെ ഒരു എന്താ പറയാ ഒരു ആധികാരികമായി സംസാരിക്കില്ല. അവിടെ നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ആധികാരികമായി സംസാരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഒരു കൃഷ്ണകുമാർ ആരോപണം പറയട്ടെ. അതായത് അവിടെ ഭാര്യ അവിടെ എന്താണ് അവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെ, മുത്തേടൻ സമുദായക്കാരുടെ മാർക്കറ്റ് ഒഴിപ്പിച്ചു എന്നുള്ള ഒരു വലിയ വിഷയമായിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ആ വിഷയം ഉയർത്തിയത് അത് പരിഹരിച്ചോ? അതുകൂടെ പറയും. ഇല്ല, ഒഴിപ്പിച്ചത് പ്രശ്നം അവിടെ നിൽക്കുന്നു. ആ പ്രശ്നമുള്ളത് കൊണ്ട് കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് BJP അകത്ത് ഒരു വിഭാഗം കൃഷ്ണകുമാറിനെതിരെ നിലപാടെടുക്കുന്നു. അപ്പോൾ ഈ വിഷയം അവർ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വായിച്ചത്. അത് പറയുന്നതിന് ഇപ്പം എന്താ കുഴപ്പം? അത് അപ്പോഴേക്കും സുജി അത് ഇല്ലാതെന്തിനാ പറയുന്നത്? ഈ വീട്ടിൽ എന്റെ അവിടെ വിഷയം അവിടെ ഉണ്ട്. അത് പരിഹരിച്ചോ എന്നുള്ളത് അവിടെ പരിഹരിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. മൂത്താൻ വിഭാഗത്തിലെ ആ ഏത് വിഭാഗമാണ് അവിടെ എത്ര വോട്ടുകൾ ഉണ്ട് എന്നത് കൂടി മനസ്സിലാക്കി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഞാൻ BJP സ്ഥാനാർത്ഥി മൂത്തേടം വിഭാഗത്തെ ആകാൻ സാധ്യതയാണെങ്കിൽ ഞാൻ വായിച്ച കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ. അതെന്താണ് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മളിപ്പോ കോൺഗ്രസുമായിട്ടും പറയുന്നുണ്ട് BJP പറയുമ്പോഴേ അസ്ഥിക്ക് പിടിക്കേണ്ട, അതങ്ങനെ വേദനിക്കണ്ട. ഞാൻ വരുന്ന ആരോപണങ്ങൾ കോൺഗ്രസിനെ പറ്റിയാലും CPMനെ പറ്റിയാലും ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളാണ്. കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മൂത്തടം വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന്റെ മാർക്കറ്റ് ഒഴിപ്പിച്ചു. അത് ഒഴിപ്പിച്ചത് അവർക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാര്യയുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ ആരോപണമൊന്നുമല്ലല്ലോ ഉന്നയിക്കുന്നത്. ഇപ്പോൾ അവർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയി ചെയ്ത ഒരു കാര്യത്തിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ ആരോപണം. ഓക്കെ, മാഡം വായിച്ചതാണ്, അല്ലാതെ നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്തൊന്നുമല്ല. ചാനൽ സംപ്രേഷണം ചെയ്തു ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ എടുക്കുന്നത്. മുഴുവൻ ചാനൽ സംപ്രേഷണം ചെയ്താണ് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. അങ്ങനെ കിട്ടിയൊരു വിവരമാണ്, അതിനെ ഖണ്ഡിക്കാത്ത വിവരങ്ങളുടെ സുജയ്ക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആരോപണ വിധേയരായ ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണ വിധേയരായ ആളുകളാണ് അതിന് മറുപടി പറയേണ്ടത്. എന്തായാലും എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു ആരോപണമൊന്നും അല്ലല്ലോ ഉന്നയിച്ചത്. ഇവിടെ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിയൊഴുക്കുണ്ടാകാൻ പോകുന്നത് ഇങ്ങനെയുള്ള പരസ്പരമുള്ള പല കാര്യങ്ങളും പുറത്തു വരും. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി പറയാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പറയാം എന്ന് കരുതി BJP സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജീവിതമാണ് ഡോക്ടർ പി സരൺ പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.
സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് തന്നെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് ഡോക്ടർ പി സരിൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യോഗ്യത എന്താണ് എന്നുള്ളത് ഡോക്ടർ പി സരിൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുമ്പോൾ തന്നെ അവിടുത്തെ എം എൽ എ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് എം എൽ എ ആയി എന്ന മട്ടിൽ പ്രചാരണം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എവിടെയാണ് ഫെയർ പ്ലേ നടന്നിട്ടുള്ളത്? ഫെയർ ആയ ഒരു സ്ഥാനാർത്ഥി നിർണയം ഡോക്ടർ പി സരനെ സ്ഥാനാർത്ഥിയാക്കേണ്ട, കൃത്യമായി സ്ഥാനാർത്ഥി നിർണയത്തിൽ അവിടെ ഒരു ഫെയർ പ്ലേ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം പാലക്കാട്ടെ വോട്ടർമാർ ഇത്തവണ കാര്യമായി തന്നെ അത് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിധേയത്തിലേക്ക് അവർ പോകും. അത് ഈ അടിയൊഴുക്കായി തന്നെ മാറുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.